ഹായ്, എന്റെ പേര് ഹരിത. ഞങ്ങൾ മൂന്നുപേരും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. എന്റെ പേര് അസ്മിത അലക്സ്, ഞാൻ ബോൺ ഇൻഫെക്ഷൻ യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ പേര് ഷെറിൻ, ഞാൻ റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ മൂന്നുപേരും ഇവിടെ കഴിഞ്ഞ വർഷം, അതായത് 2020 സെപ്റ്റംബറിലാണ് വന്നത്. ത്രൂ എൻവർട്ടിസ് കൺസൾട്ടൻസിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പം ജാനുവരി ഒക്കെ ആയപ്പോൾ 2020 തന്നെ ആദ്യം തന്നെ ഞങ്ങളുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഏപ്രിൽ ആയിരുന്നു ഇൻടേക്ക് പറഞ്ഞിരുന്നത്. പക്ഷെ കോവിഡ് ഒക്കെ കാരണം ഞങ്ങളുടെ ഡിലേ ആയതാണ്. പക്ഷെ ഈ ഒരു ഇത് നമ്മുടെ ആ എന്താവും എന്നുള്ള ഒരു വറി എന്ന സമയത്താണെങ്കിലും നമുക്ക് കൺസൾട്ടൻസിയിൽ നിന്നാണെങ്കിലും ഞങ്ങളുടെ കൺസൾട്ടന്റ് ജെയിൻ ആണ്, അതുപോലെ ഫെമിൻ സാറും ഒക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഓരോ ഗൈഡൻസ്, അതായത് ഇനി എന്ത് എന്നുള്ള ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഓരോ അപ്ഡേറ്റ്സും പറഞ്ഞ് കൃത്യമായിട്ട് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ സെപ്റ്റംബറിലാണെങ്കിലും ഇവിടെ വന്നത്. ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ 14 ഡേയ്സ് ക്വാറന്റൈൻ ആയിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ട്രസ്റ്റ് എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും അവർ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ആ 14 ഡേയ്സിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതിനോടൊപ്പം തന്നെ ഓൺലൈൻ ക്ലാസ്സസ്, ഓസ്കി എക്സാമിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സസ് ആ 14 ഡേയ്സിനുള്ളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒട്ടും ലാഗാവാതെ ഞങ്ങൾക്ക് ഓസ്കി എക്സാമിനുള്ള ഡേറ്റ് ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിച്ചു. അതോടുകൂടി തന്നെ ഈ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് ഓഫർ ചെയ്തിരുന്ന എല്ലാ റീഇംബേഴ്സ്മെന്റും ആ ഒരു 14 ഡേയ്സിനുള്ളിൽ ബാങ്ക് അക്കൌണ്ട് എടുത്ത് ഓൾറെഡി ഞങ്ങൾക്ക് ക്യാഷ് ആയിട്ട് മീൻസ് ഞങ്ങളുടെ അക്കൌണ്ടിലേക്ക് വന്നു. അതുകൊണ്ട് ക്വാറന്റൈൻ കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് മീൻസ് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് ക്യാഷിനൊന്നും വലിയ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ നമുക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 മന്ത്സ് അക്കോമഡേഷൻ, അതായത് ഫ്രീ അക്കോമഡേഷൻ ആണ് നമുക്ക് തരുന്നത്. പിന്നെ അക്കോമഡേഷൻ നമ്മൾ 1 ഇയർ കോൺട്രാക്ട് ആണ് വെക്കുന്നത്. അപ്പോൾ ഒരു സമയം നമുക്ക് ആ ഹോസ്പിറ്റൽ അക്കോമഡേഷനിൽ തന്നെ ആയിരിക്കാനുള്ള ഒരു അവസരമുണ്ട്. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര വെൽക്കമിംഗ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. നമുക്ക് വേണ്ട എല്ലാ ട്രെയിനിങ്ങുകളും, അതായത് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് വേണ്ട എല്ലാ ട്രെയിനിങ്ങുകളും, ഒരു ബിഗിനർ ആണെങ്കിലും എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും വന്ന് നമുക്ക് ജോലി ചെയ്യാനും നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഭയങ്കരമായിട്ട് അവസരങ്ങളുള്ള ഒരു ഹോസ്പിറ്റലാണിത്. അതുകൊണ്ട് യു കെയിൽ വന്ന് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ. അതിനുവേണ്ടി എല്ലാ ഗൈഡൻസും എല്ലാ കാര്യങ്ങളും എൻവേർട്ടിസ് ഏജൻസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഏജൻസി നൽകിയത്. അതുകൊണ്ട് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുമ്പോൾ.